ഹലോ ഹലോ ഞാൻ വിളിച്ചത് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാനായിരുന്നു ആരാണ് ഞാന് ഷരീഫാന്നാണ് എന്റെ പേര് ആ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് ഓ ഓക്കേ നിങ്ങള് ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഫുൾ മതത്തെയും ഒരു വലിയ സമൂഹത്തിനും ഒരു വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തിന് മുഴുവനും ഹനിക്കുന്ന രീതിയിൽ തേജോധം ചെയ്യുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഏർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വിടുന്നതും എഴുതിവിടുന്നതും ഒക്കെ ശരിയാണെന്ന് നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങള് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനെ മുഴുവനും മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെയും എങ്ങനെയെല്ലാം രീതിയിൽ തേജോധം ചെയ്യാൻ പറ്റുന്നു ചെയ്യുന്നുണ്ട് ഇന്ത്യയിലാണ് നമ്മള് നിക്കുന്നതെങ്കിലും നമുക്ക് എല്ലാ ഫ്രീഡം എന്ന് പറഞ്ഞാല് ഒരാളുടെ മൂക്കും തുമ്പത്ത് വരെ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യമുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഒരാളുടെ വിശ്വാസത്തെ ഭരിക്കാനോ അപമാനിക്കാനോ ഒന്നും നമുക്ക് ഫ്രീഡല്ല ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മറ്റുള്ളവരുടെ വിശ്വാസത്തിനെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം പക്ഷെ മറ്റുള്ള വിശ്വാസങ്ങളുടെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ തിരജോധനം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനൊന്നും അപമാനിക്കാനൊന്നും എവിടെയും സ്വാതന്ത്ര്യം തരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നാ പറയൂ എവിടെയാണ് അത് സ്വാതന്ത്ര്യം തരുന്ന രീതിയിൽ എവിടെയാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്ന ഒന്ന് പറയൂ മതം വിട്ടവൻ പഠിപ്പിക്കുന്നത് മതം വിട്ടവനെ എന്ത് ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു മതം എല്ലാ മതങ്ങളും നിങ്ങൾ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എല്ലാം ഞാൻ എക്സ് അതിന്റെ കാര്യമാണ് ചോദിക്കുന്നത് ഇസ്ലാം 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 മതം ഉപേക്ഷിച്ചവനെ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒരുപാട് വലിയ വല്യ നല്ല റൂൾസും ഒരുപാട് നല്ല കാര്യങ്ങൾ അതിലുണ്ട് പിന്നെ ആ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാത്തൊരാളെ പണിഷ് ചെയ്യാനുള്ള ഇത് ഇസ്ലാമിലുണ്ട് എന്താണത് നിങ്ങള് പറയൂ പറയൂ തലവെട്ടണമെന്നാണോ എനിക്കറിയില്ല ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ പിന്നെ മദ്രസെ പഠിച്ചിട്ടുണ്ട് ാണ് പന്ത്രണ്ടാം ക്ലാസ്സില് മധുരശേല പുസ്തകത്തിൽ എഴുതി പഠിപ്പിക്കുന്ന സാധനാണ് അവന് ചെയ്ത് മടങ്ങാൻ അവസരം കൊടുക്കും എന്നിട്ട് അവൻ മടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവന് കൊല്ലണം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവൻ്റെ വിധി അവനുള്ള ശിക്ഷ എന്താണ് ഇസ്ലാം പറയുന്നു അവനോട് തൗപ ചെയ്യാൻ പറയുക എന്നിട്ട് അവൻ തൗപ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ല എന്ന് പറഞ്ഞ് ഒരക്രമമാണത് അല്ല ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം ഞാൻ എൻ്റെ മതം ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ് നരകത്തിൽ ഹാലിദാണ് അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പാടില്ല ഇസ്ലാമിനെ ഇസ്ലാം മതത്തെ ഫോളോ ചെയ്യ രാഷ്ട്രാണ് സൗദി അറേബ്യ അവിടെ 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 ഉണ്ടല്ലോ നിയമം നിയമം ആ വളരെ നന്നായിട്ട് പോകുന്ന ഒരു രാഷ്ട്രമല്ലേ അത് വളരെ നന്നായിട്ടാണ് പിന്നെന്താ പോൾച്ചർ അതല്ലാത്തത് കൊണ്ട് ഇന്ത്യ അത് നമ്മുടെ കൾച്ചർ അതല്ലാത്തത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും പിന്നെ നമ്മുടെ പക്ഷെ അതിൽ തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കും അതായത് മതം ഉപേക്ഷിച്ചവനെ

ഞാൻ വീണ്ടും മതം തലകുത്തിന്ന് പഠിച്ചു എന്റെ വീട്ടുകാരൊക്കെ തലകുത്തിന്ന് പ്രാർത്ഥനയായിരുന്നു എനിക്ക് ഹിതായത് കിട്ടാൻ വേണ്ടിട്ട് എന്നിട്ടും എനിക്ക് ഹിതായത് കിട്ടിയില്ല ഞാൻ വായിക്കണടത്തോളം ഇതിലെ മണ്ടത്തരങ്ങളും ഇതിലെ സ്ത്രീ വിരുദ്ധത ഇതിനകത്തെ മാനവിക വിരുദ്ധത ഇതിനകത്തെ ജനാധിപത്യ വിരുദ്ധത ഇതിനകത്തെ മതേതരത്വ വിരുദ്ധത ഇതാണ് എനിക്ക് സ്ത്രീ നമുക്ക് വരാം പോലെ സമയം ഇന്ന് ഇന്ന് നമുക്ക് പഠിച്ചിട്ട് പോവാം അപ്പോ ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും കാണുകയാണ് അപ്പൊ എനിക്ക് ഒരു കാരണവശാലും ഇതിനകത്തേക്ക് കടക്കാൻ ഇത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബോധ്യപ്പെടുന്നില്ല കൺവിൻസ് ഐ എം നോട്ട് ഗെറ്റിംഗ് കൺവിൻസ്ഡ് അപ്പൊ അവസാനം ഞാൻ എന്ത് തീരുമാനിച്ചു ഞാൻ തീരുമാനിച്ചു ഇല്ല ഞാൻ മതം ഉപേക്ഷിക്കുക തന്നെയാണ് എനിക്ക് മടങ്ങാൻ സാധിക്കില്ല അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ സൗദി അറേബ്യയിലാണെന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലും ഇന്ത്യയിലായത് ഞാൻ എന്നെ കൊല്ലാൻ കഴിയില്ല അപ്പോ എന്തുകൊണ്ട് എന്നെ കൊല്ലാൻ കഴിയില്ല ഞാൻ ഇന്ത്യയിലായത് കൊണ്ട് മാത്രാണ് അത് ഇസ്ലാമിന്റെ മേന്മ കൊണ്ടല്ല മനസ്സിലായോ അപ്പൊ എന്താണ് ഇന്ത്യയിലെ മേന്മ ഇന്ത്യയിലെ മേന്മ ഇവിടുത്തെ ആണ് സിസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യം എന്താണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിരിക്കുന്നത് ഫ്രീഡം ഓഫ് കൺഷൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന സാധനമാണ് അത് അതായത് നിങ്ങൾ നിങ്ങൾ ഇവിടെ പറഞ്ഞു പറയട്ടെ പറയട്ടെ അപ്പൊ നിങ്ങൾ എന്താ തുടക്കത്തിൽ പറഞ്ഞത് അതായത് ഒരാളുടെ മൂക്കിന്റെ തുമ്പത്ത് വരെയാണ് മതത്തെ വിമർശിക്കാനും ഒക്കെയുള്ള ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അതിനോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരാളുടെ മൂക്കിന്റെ തുമ്പത്ത് അവിടം വരെയുള്ളൂ മതം അടിച്ചേൽപ്പിക്കാനുള്ള ആ ഒരു അവകാശവും മതം അടിഅമാനിക്കുന്നത് ശരിയാതെ പറഞ്ഞേ അപ്പൊ അപമാനിക്കുന്നത് ആർട്ടിക്കിളും ഇതേ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉണ്ട് അത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾക്ക് ആർട്ടിക്കിൾ പത്തൊമ്പത് എന്താണ് അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കിയ സാധനം അത് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ വാളെടുക്കുകയല്ല വേണ്ടത് ഞാൻ പറ ഇന്ന് സംഗതികൾ തെറ്റുണ്ടെങ്കിൽ അത് ഇന്നതാണ് തെറ്റ് ആരിഫ് പറഞ്ഞത് ഇന്നത് തെറ്റാണ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം എന്താ ഒരു അത് സാധിക്കാൻ കഴിയാത്തത് ഏത് കാര്യം എന്ത് സ്ത്രീ വിരുദ്ധതയാണ് ഇസ്ലാമിൽ ഉള്ളത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തിട്ടുള്ളത് ഇസ്ലാമാണ് സ്ത്രീ ബുദ്ധി എന്ന് പറയുന്നത് അത് രണ്ടും രണ്ട് രണ്ടും രണ്ടും അത് ഇസ്ലാമിലന്നല്ല നമ്മളിപ്പോ പുറമെ നമ്മുടെ ഒരു നോർമൽ രീതിയിലും ആളുകൾ പറയുന്നത് പുരുഷന് കുറച്ചും കൂടെ ബുദ്ധി കുറച്ച് കമ്പാറ്റീവിലി കൂടുതലാണെന്ന് പറയുന്നുണ്ട് സ്ട്രെങ്ത്തും കൂടുതലാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പൊ പക്ഷെ ഇപ്പോ പക്ഷെ ഇപ്പോ ഇപ്പോ സ്ത്രീകൾ അതിനേക്കാളും കൂടുതലും മികച്ചു നിൽക്കുന്നുണ്ട് എല്ലാ മേഖലകളിലും പുരുഷനേക്കാളും പക്ഷെ അതെന്താ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ കമ്പാറ്റീവിലി അങ്ങനെയാണ് ഒരു ഇപ്പൊ ഒരുവിധം ആൾ ഒറ്റ ഉള്ളൂ ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീക്ക് പുരുഷന്റെ ബുദ്ധിയുടെ പകുതിയുള്ളൂ എന്നാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ അതിപ്പോ ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഖുർആാനില് നിങ്ങൾ അങ്ങനെ വായിച്ചിട്ടുണ്ടോ തെളിവ് എന്നോട് ചോദിക്കരുത് കാരണം ഞാൻ ഇത് എപ്പോ എത്ര കാലം പറഞ്ഞിട്ടും ഇതുവരെ ഒരു ഉസ്താദ് പോലും നിഷേധിച്ചിട്ടില്ല അത് അവർക്ക് ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് തന്നെയാണ് അതിന്റെ ആധികാരികത ഇനി വീണ്ടും ആധികാരികത ചോദിച്ചു വരരുത് ഞാൻ പറയുന്ന രീതിയിൽ ും ഇസ്ലാമിനെ പല രീതിയിലും പറയുന്നുണ്ട് കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളത് ഇസ്ലാമിൽ ഇല്ല പക്ഷെ ഖുറാനിലാണ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എവിടെ ഹദീസിലും കണ്ടിട്ടില്ല നിങ്ങൾ ഇല്ല ഇല്ല. കണ്ടിട്ടുണ്ടല്ലോ എന്തായാലും നിങ്ങൾ െ പറഞ്ഞത് ഇനി അടുത്തത് നിങ്ങൾക്ക് ഹദീസല്ലേ പ്രശ്നം ഇനി നമുക്ക് കാണിക്കും എന്ന് ഭയന്നാൽ പുരുഷനെ അടിക്കാൻ പറ്റുമോ ഭാര്യക്ക് അതിനടിക്കാൻ പാടില്ലല്ലോ

ആരെയാണ് ആയിഷ 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 അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള അവര് അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഇതാക്കി പെരുമാറിയിട്ട് പോലും അവര് കൂടി വളരെ എന്താ പറയാ വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ അവര് തച്ച അവര് എറിഞ്ഞൊടച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് ഏ സിസ്റ്റർ കേൾക്കൂ തന്നെയാണ് കേൾക്കൂട്ടത് ഒരിക്കലും അത് നിങ്ങള് അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് വളച്ചുപടിക്കുകയാണ് അതിനുള്ള ഹദീസും എന്തിനാണ് എന്തിനാണ് അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ കാരണം അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കില് അടിച്ചിട്ടില്ല ഇല്ല എന്നുള്ളത്മാനം ഉറപ്പാണ് ആ കാരണമെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയാലോഷ്യം കൊണ്ട് പിടിച്ചാണ് ചെയ്തത് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പൊ തള്ളി എന്നുള്ളത് തള്ളി തള്ളി എന്നാക്കിയോ ഹിറ്റ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല അത്രയും ക്ഷമ അത്രയും ക്ഷമയുള്ള ഒരാളായിരുന്നു മുഹമ്മദ് എന്ന് പറയുന്ന ഒരാള് അത്രയും എന്താ പറയാ പിന്നെ നമ്മുടെ ഇസ്ലാമിൽ ഇസ്ലാം എന്ന് പറയുന്നതിന് സയന്റിഫിക്കലി പ്രൂവ് പ്രൂവ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിലുണ്ട് ഖുറാനിലുണ്ട് ഇപ്പൊ ഞാന് മുമ്പൊരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു ഒരു സയന്റിസ്റ്റ് മതം മാറിയിട്ട് ആഫ്രിക്ക ആഫ്രിക്കല്ല കുറെ മുമ്പ് വായിച്ചതാണ് ആഫ്രിക്കയിലുള്ള ഒരു സയന്റിസ്റ്റ് ആണ് പേര് ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹം മതം മാറിയിട്ട് കൊറേ കൊറേ കാര്യങ്ങള് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ട് ഇപ്പൊ വയറ്റിൽ വെച്ചിട്ട് ഒരു കുട്ടിയുടെ എന്താ പറയാ വളർച്ച ഒരു അമ്മയുടെ വയറ്റിലുള്ള വളർച്ച എങ്ങനെയാണ് എന്നുള്ളത് ശരി അതെ 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 അതിപ്പോ സയൻസിന് വേണ്ടിയിട്ടല്ല അത് ഒരു അമ്മയുടെ അടുത്തുള്ള സ്നേഹം വളരാനും വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ ആളുകൾക്ക് കുറച്ച് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനും പല കാര്യങ്ങളും പറഞ്ഞിട്ട് അതില് സയൻസ് വന്നിട്ടുണ്ട്

അത് ഇത് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ദാവാക്കാർ പോലും ഇന്നത് പറയാറില്ല അത് തെറ്റാണ് ഞാൻ പറഞ്ഞ തെറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അതായത് ഈ സയന്റിഫിക് മിറാക്കൾ ഉണ്ടാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് നിങ്ങൾ അത് മിറാക്കൾ ആകുന്ന സ്ഥാപിക്കുന്നത് ഒന്ന് ഖുർആനിൽ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിൽ എഴുതി വെക്കുന്നതിന് മുന്നേ ഇതൊരാൾക്കും അറിയാൻ പാടില്ല ഒന്നാമത്തെ കണ്ടീഷൻ അതാണ് പോയിന്റ് നമ്പർ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന സംഗതി അത് അത് ഹൺഡ്രഡ് പെർസെന്റ് റൈറ്റ് ആയിരിക്കണം അത് ഇതിന് മുന്നേ ഒരാൾ പറയാൻ പാടില്ല അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെന്റ് റൈറ്റും ആയിരിക്കണം ഇനി ആദ്യത്തെ കണ്ടീഷൻ എടുക്കുക ഇതിന് മുന്നേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുന്നേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആരാ പറഞ്ഞിരിക്കുന്നത് ഗാലനാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം കാര്യം നിങ്ങൾ സമ്മതിച്ചോ അതിന് മുന്നേ സമ്മതിച്ചോ ഇല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ സംഗതി ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് ഒന്നാമത് ഇത് നമ്മള് കൊറേ കാലം കൊണ്ട് തള്ളിക്കൊണ്ട് നടന്നിട്ട് സാധനമാണ് അത് ഞാൻ തന്നെ എടുത്ത് ഒഴിവാക്കിയത് ഹംസ സോഴ്സിനെ പോലെയുള്ള ഇസ്ലാമിലെ കൊലകൊമ്പൻ ദവപ്രവർത്തകര് അവര് പോലും ഇന്നത് ഉപയോഗിക്കാറില്ല അത് കീറി കളയുന്നതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന സാധനങ്ങളൊക്കെ എഴുതി വെച്ചതിന്റെ അതിൽ പുള്ളി പറയുന്ന ഒരു വാചകം തന്നെയുണ്ട് ദ സയന്റിഫിക് മിറാക്കിൾസ് ആർഗ്യുമെന്റ്സ്മെന്റ് എന്നാണ് പുള്ളി പറഞ്ഞത് ഇന്റലക്ച്വൽ എംബാരസ്മെന്റ് എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താ കാര്യം കാരണം ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് അവിടെ വയലേറ്റ് ചെയ്യാണ് ഇപ്പൊ ഗാലൻ ജീവിച്ചിരുന്നത് ഏത് നൂറ്റാണ്ടിലാണെന്ന് വല്ല പിടിയുണ്ടോ മുഹമ്മദ് നബിയൊക്കെ ജനിക്കുന്നത് സ്വപ്നം കാണുന്നതിന് മുന്നേ ഉള്ള കാലത്ത് ജീവിച്ച ആളാണ് അവർ അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള ആ കാര്യം അത് അതിൽ ചില അടക്കമാണ് മണ്ടത്തരങ്ങളടക്കമാണ് ഈൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി എഴുന്നള്ളുകൊണ്ട് നടന്നിരുന്നത് അങ്ങനത്തെ മണ്ടത്തരങ്ങളാണ് ഖുറാനിൽ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കി അത് ഞാന് ആളുകൾക്ക് വളരെയധികം എന്താ പറയാ ഈ ഒരു ചെറിയ എഴുത്തോ മാന പോലും അറിയാത്ത ഒരാളാണ് അത് ഉണ്ടാക്കിയതെന്ന് വിചാരിക്കുക അത് എത്രത്തോളം ഒരു ലോകത്തിന് മുഴുവൻ വിശ്വസിക്കാൻ എത്രയോ ബുദ്ധിജീവികൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ട് എത്രയോ സയന്റിസ്റ്റ് മതം മാറി ഇതിലേക്ക് വന്നിട്ടുണ്ട് ആയി ഇതിലേക്ക് വന്നിട്ടുണ്ട് അവരൊക്കെ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ കരുതുന്നുണ്ടോ എത്രയോ നോബൽ പ്രൈസ് കിട്ടിയ ആളുകൾ കള്ളു കുടിക്കുന്നുണ്ട് എത്രയോ നോബൽ പ്രൈസ് കിട്ടിയ ആളുകൾ കഞ്ചാവ് വലിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ കള്ളു കുടിക്കുന്ന പോലെയല്ലല്ലോ വൃത്തിപരമായിട്ട് ചിന്തിച്ചിട്ട് ഇതിലേക്ക് മാറി എന്നാണ് പറയുന്നത് സയന്റിസ്റ്റും കാര്യങ്ങളും ഒക്കെ അവര് ഇന്റലക്ച്വലി അവര് ശരിയാവുക അവര് അവരുടെ അവരുടെ കാഴ്ചപ്പാട് പ്രകാരം അവരൊരു തീരുമാനം എടുത്തു അത്രേ ഉള്ളൂ അവരുടെ കാഴ്ചപ്പാട് മീൻസ് അതിൽ വിശ്വസിക്കുന്നത് മണ്ടന്മാരായതുകൊണ്ടാണോ മണ്ടന്മാരായത് കൊണ്ട് അടുത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും കാലം ഖുറാന ഖുറാൻ അത് ഒരു മാറ്റം കൂടാതെ അതുപോലെ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വിചാരിക്കാതെ അങ്ങനെ ഖുറാൻ മാറ്റം കൂടാതെ നിലനിൽക്കുന്നില്ല ഇന്ന് ലോകത്തെ എഴുപത്തി എട്ടോളം വിവിധ തരത്തിലുള്ള ഖുറാനുകളുണ്ട് വേർഷൻസ് ഓഫ് ചുമ്മാ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക നിങ്ങൾക്ക് അവിടെ പക്ഷെ അതിനൊന്നും ഒരു വ്യത്യാസം അതിലൊന്നും മീനിങ്ങിലൊക്കെ സിസ്റ്റർ പോയി അതുപോലെ അതുപോലെ തന്നെയാണ് എല്ലാ ഹദീസ് അതിന്റെ അവർ കേൾക്കൂ കേൾക്കൂ നമ്മൾ ആവശ്യം കൊള്ളണ്ട എന്റെ ചാനലിൽ ഒരു വീഡിയോ കിടപ്പുണ്ട് ഖുർആൻ പല തുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഓരോ തരത്തിലുള്ള കുറാനും അതിനകത്ത് വച്ചിരിക്കുന്ന വാക്കുകളിലെ അർത്ഥങ്ങളിലെ വ്യത്യാസങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാം പാരായണ വ്യത്യാസം മാത്രമൊന്നുമല്ല അർത്ഥം തന്നെ മാറും അപ്പോ എഴുപത്തി എട്ടോളം വിവിധ തരത്തിലുള്ള കുറാനുകൾ ഇന്ന് ലോകത്തുണ്ട് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റ് നടന്നു കഴിഞ്ഞ എന്റെ മുന്നത്തെ വർഷം യാസിർ ഖാദി മുഹമ്മദ് ഹിജാബും തമ്മിലുള്ള ഒരു ചർച്ച അതിനകത്ത് മുഹമ്മദ് ഹിജാബ് യാസിർ ഖാദിയോട് ചോദിക്കുകയാണ് Being the academic, he has sometimes ruffled feathers with comments he has made on different issues. This time, even worse than before, he said something now, again, that shook the ground or pulled the rug below the dawa guy's feet. So much so that Muhammad Hijab took the drastic step of deleting the last thirty minutes of his interview from the point Yasukadi started talking about guess what, Quran preservation. But again. This was not something I brought up in public. And I would never bring it up in public. And I don't think it is wise to bring it up in public. Every single student of knowledge knows who studies Ulum al Qur'an that the mm -hmm. most difficult topics are Ahruf and Qira'at. The issue of Ahruf and preservation and Qira'at and relationships between them, these are very, very difficult issues. And the most advanced of our scholars. They're not quite fully certain how to solve all of the unanswered yeah. questions in there. And by the way, this is now a well known open secret amongst many Muslim graduate students and, and, and academics around the world. And yeah. this is well known. Traditional understandings of Ahruf and Qiraat cannot answer some of these pressing questions that are now being poked by our. Uh, people outside of, by our academics, not our, by their academics, outside of the faith tradition. You see, in a Muslim environment, there's always some respect that we have for the Quran. We should. In a Muslim environment, we'll press a little bit, and then we'll say, okay, Khalas, And that's great, alhamdulillah. When you go to academia, they don't have that red line. And they're gonna just, you know the, 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 the famous story of the emperor with no clothes. They're gonna just point out, no, that doesn't make any sense. Well, that's not true, and this and that. And they'll bring issues, which I'm not gonna mention explicitly, that you know are true because they're in your own books. They're not inventing anything new. They'll bring you riwayat and they'll bring you athar, and then you add to that very well-known issues of I don't even want to be explicit. And then you bring on top of that maftu thought, and then and then and it's very clear to you and to every single very advanced student and specialist that the standard narrative has holes in it. That's what I'm going to say. The standard narrative does not answer some very pressing questions. Okay. This is what I'm going to say. I ask you one question to try and make this as specific as possible. I think if I were to give you a blank mushaf, yeah, and uh, and tell you to write what is Munazzal verbatim from Allah into that mushaf with no human interference, would you write something which corresponds? It's not an easy answer. It's not an easy yes or no. It is enough for the Muslim to believe that. The I think Quran this should be an easy Quran. yes or no, though. Yes, Al -Khadi. I, I hey, have to. ഞാനൊരു ബ്ലാങ്ക് ഒരു ഖുആാൻ അങ്ങ് തരികയാണ് അതിനകത്ത് നിങ്ങൾക്ക് ഒരു വള്ളിയും പുള്ളിയും വ്യത്യാസമില്ലാതെ ആ സാധനം വെർബാറ്റിംഗ് അത് നിങ്ങൾക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ അവിടെ യാസർ ഖാദി കൊടുക്കുന്ന ഉത്തരം ഉണ്ട് എന്താണ് പറ്റില്ല എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ആ സാധനം അന്ന് വലിയ വിവാദമാവുകയും അത് മുസ്ലിം ദേവ സർക്കിൾസിൽ വലിയ പ്രശ്നമാവുകയും അവർ ആ വീഡിയോ ആ ഭാഗം ഡിലീറ്റ് ചെയ്തു പക്ഷെ നമ്മൾ എക്സ് മുസ്ലിങ്ങൾ വെറുതെ ഇരുന്നില്ല നമ്മൾ അത് കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചു അത് നിങ്ങൾക്ക് ഹോൾസിന്റെ ഹോൾ ഇൻ ദ ഖുറാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഒരു അർത്ഥമല്ല ഇവിടെ ഉള്ളത് ഒരു വേർഷൻ അല്ല ഇവിടെ ഉള്ളത് ഈ വള്ളി പുള്ളി വ്യത്യാസം ഇല്ല എന്ന് പറയുന്ന സാധനം അതൊക്കെ എന്നോ നാട്ടുകാർ കൈയ്യഴിഞ്ഞ വാദങ്ങളാണ് അതൊന്നും എഴുന്നള്ളിച്ചോണ്ട് നടക്കരുത് എംബ്രിയോളജിൻ്റെ രണ്ട് ഖുറൻ എടുത്തിട്ട് നിങ്ങൾക്ക് രണ്ടും വ്യത്യാസം ഉണ്ട് പറയാൻ പിന്നെയാണോ രണ്ടെണ്ണം അറബ് അതെ സെയിം അതെ ഒരിക്കലും എഴുപത്തെ നിങ്ങൾ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കൂ ഞാൻ ഇതിന് കാണിച്ചത് നിങ്ങൾ നിങ്ങൾ വേർഷൻസ് ഓഫ് ഖുറാൻ സെർച്ച് ചെയ്യൂ ഗൂഗിളില്ലേ കയ്യിൽ ഗൂഗിളില് അങ്ങനെ ഗൂഗിളില് ഒന്നുമില്ല ഗൂഗിൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ള സ്ഥലത്തുനിന്ന് അത് നിങ്ങൾക്ക് കൊണ്ടെത്തിച്ചേരും സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് വേറെ അവിടെ പോയി ചോയ്ക്ക് അപ്പൊ അവിടെ നിങ്ങൾക്ക് കിട്ടും എൻജിൻ്റെ ഇതേ ഇതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്തുകൊണ്ട് എക്സ് മുസ്ലിം ആയിരുന്ന ചോദിക്കുന്നതിന്റെ അർത്ഥം അതിന്റെ ഉത്തരം ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ഗോഡ് സി നമ്മള് മുസ്ലിം ആയിരിക്കും എന്താ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത് ലാഹി ലാഹി ലാ എന്നല്ലേ വെച്ചാൽ നമ്മൾ അപ്പൊ നയൻറ്റി നൈൻ പെർസെന്റേജ് നിരീശ്വരവാദിയാണ് ഒരു അള്ളാഹു മാത്രമേ ഉള്ളൂ വേറെ ഇല്ല എന്ന് വിശ്വസിച്ച് നടന്നിരുന്ന ആൾക്കാരല്ലേ നമ്മള് അപ്പൊ പിന്നെ അള്ളാഹു ഇല്ലാന്നു വരുന്നോടത്തുകൂടി പിന്നത് ഹഡ്രഡ് നിരീശ്വരവാദം അല്ലേ അള്ളാഹു അല്ലാതെ എന്നാണ് അല്ലാഹു അള്ളാഹു അല്ലാതെ വേറെ ദൈവം ഇല്ലാന്ന് പറയുമ്പോ എന്താ അർത്ഥം ഓൾറെഡി വേറെ ദൈവങ്ങൾ ഇല്ലല്ലോ ആ അത് അള്ളാഹു ഈ ഒരു സാധനാണെന്നുണ്ടെങ്കിൽ അതും ഒരു ദൈവം അല്ലാന്ന് എന്താ പിന്നെന്താ സംഭവിക്കുന്നത് അനുഭവങ്ങള് ഉണ്ടായിട്ടുണ്ട് അള്ളാഹുലുള്ള വിശ്വാസം ഇപ്പൊ ഒരുപാട് മതങ്ങളുണ്ട് ഒരുവിധം അപ്പൊ ഞാന് എനിക്ക് ചെറിയ ഇങ്ങനെ ചെറിയ പ്രായത്തില് ഈ ഒരു സ്റ്റേജ് കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ഉണ്ടോ ഇല്ലയോ ഗോഡ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് ചെറിയൊരു പ്രായത്തില് ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റേജ് കടന്നു പോയിട്ടുള്ള ആളാണ് ഞാൻ പക്ഷെ അത് എന്താ പറയാ എനിക്ക് ഞാന് അന്വേഷിച്ച കുറേ പുസ്തകങ്ങളിലും പരിഭാഷയിലും അതുപോലെ സയൻസും ഖുറാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ട് കൊറേ ബുക്സ് ഒക്കെ അന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ വായിക്കാൻ സമയം കിട്ടാത്ത കാരണം നോക്കാറില്ല പക്ഷെ അന്ന് അങ്ങനെയൊക്കെ നോക്കി ഒരു ആ ഒരു സെവൻ എയ് ഒക്കെ പഠിക്കുന്ന സമയത്തു തന്നെ ഫുള്ള് ഇങ്ങോട്ടേക്ക് തന്നെ മാറിയിട്ടുണ്ട് ഗോഡുണ്ട് ഉണ്ട് ഇസ്ലാം തന്നെയാണ് കറക്റ്റ് ഒരുപാട് മതങ്ങളുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞതും ശരിയെന്നെ അല്ലേ ശരി തന്നെ എന്നുള്ളതൊക്കെ ഞാൻ അന്ന് വിചാരിച്ചിരുന്നു പിന്നെ അത് അതിനെ അന്വേഷിച്ച സമയത്താണ് ഇപ്പോ ഏ കൊറേ അവലിയ അങ്ങനെ കൊറേ ആളുകൾ ഉണ്ടല്ലോ കൊറേ അവലിയ നല്ല പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കൊറേ ആളുകള് ഈ ഹിന്ദു മതത്തിലുള്ള കൊറേ ആളുകളെ പിന്നെ അല്ല അല്ല സെൻഡ് ചെയ്തിട്ട് മീൻസ് നമ്മുടെ ആള് ഇസ്ലാമിലുള്ള ആളുകളെ ബാക്കിയുള്ളവർ വളച്ചൊടിച്ചിട്ട് അവരുടെ ആളുകളാക്കി മാറ്റിയതാണെന്നുള്ളത് അതിനും കൊറേ ആളുകൾ അടക്കം ഉള്ള അടക്കമുള്ള ആളുകള് ശ്രീകൃഷ്ണ പ്രവാചകനായിരുന്നു ആയിരുന്നു പക്ഷേ ബുദ്ധനായിരിക്കാം അതൊക്കെ ഒരേ ഒരു ഗോഡിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാര് തന്നെയാണ് അത് പിന്നെ അത് ആളുകൾ എന്നുവെച്ചാ പ്രവാചകന്മാരെന്നല്ല പ്രവാചകന്മാരല്ലാതെ പണ്ഡിതന്മാര് പിന്നെ അതുപോലെയുള്ള കുറെ ആളുകൾ പ്രവാചകന്മാരെന്ന് ചോദിക്കട്ടെ ആ ഇപ്പൊ നിങ്ങൾ പറയുന്നു ഈ എക്സാമ്പിള് പറയാണ് യേശുവിനെ ഈസാനബി ഈസാനബീനെ ഈ യേശുവിനാണെന്ന് പറഞ്ഞിട്ട് അവര് അവര് അവർ അവരുടേതായി വളച്ചൊടിച്ചിട്ട് ആ ബൈബിളൊക്കെ കൊറേ മാറ്റം വരുത്തിയിട്ടാണ് അവര് ഇറക്കിയിട്ടുള്ളത് എല്ലാവർക്കും ഓരോരോ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ഓരോ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വളച്ചൊടിച്ചിട്ട് വേറെ കൊറേ മത കൊറേ ആളുകള് അവരുടേതായിട്ടുള്ള പക്ഷെ മുഹമ്മദ് നബിയുടെ മാത്രമാണ് മാറ്റം ഇല്ലാതെ ഇപ്പഴും നിലനിൽക്കുന്നത് ഞാൻ പറഞ്ഞു പറയുന്നു അത് 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 ും പറയുന്നുണ്ടോ എഴുപത്തി എട്ട് വർഷം ഈ ഉസ്മാൻ ഖുര്ൻ എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ച ഒരു കഥ ഉണ്ട് അറിയോ അത് മുസ്ലിം ആവുന്നതിന് മുമ്പല്ലേ മുസ്ലിം ആവുന്നതിന് മുന്നല്ല മുസ്ലിം ആവുന്നതിന് മുന്നേ എങ്ങനെയാ ഖുര്ആൻ ഉണ്ടാവല് മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം ഉസ്മാൻ ഖലീഫ ആയിരുന്ന സമയത്ത് ഖുര്ആൻ കൊറേ എണ്ണം വരുത്തിച്ച് ആ നാട്ടിലുണ്ടായിരുന്ന ഖുറാൻ മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചെടുക്കാതെ എന്തിനായിരിക്കും പറയുമോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല ആ അത് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ അതായത് ഉസ്മാന്റെ കാലഘട്ടത്തിൽ തന്നെ വിവിധ വേർഷൻസ് ഓഫ് ഖുറാൻ ഉണ്ടായിരുന്നു അന്ന് തന്നെ അതിന് തടസ്സം തീർക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടി കൊണ്ടുവന്ന് എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ച് ഒരെണ്ണം ആക്കി മാറ്റി എന്നിട്ട് എല്ലായിടത്തേക്കും കൊടുത്തയച്ചു എന്നിട്ട് വീണ്ടും ഇന്ന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ വീണ്ടും വിവിധതരം വേർഷൻസ് ആയി മാറിയിരിക്കുകയാണ് ഇപ്പൊ തന്നെ കാര്യം കൊണ്ടു കാര്യമില്ല ഞാനുള്ള കാര്യം ഇത് ഉള്ള കാര്യമല്ലന്നേ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഉസ്മാൻ കത്തിച്ച കഥ പോലും നിങ്ങൾ കേട്ടില്ല പിന്നെ എങ്ങനെയാ അത് ഇല്ല എന്ന് പറയുന്നത് അള്ളാഹു അങ്ങനെ അതിനകത്തൊരു ഏറ്റക്കുറച്ചില് വരില്ല കേൾക്കൂ ഒന്ന് കേൾക്കൂ അങ്ങനെ അതിനകത്തൊരു മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കില്ല എന്നൊരു വാദം അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉസ്മാന്റെ കാലത്ത് പോലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ഇന്ന് അത് നിലനിൽക്കുന്നത് ഇതുപോലെ വിവിധ വേർഷൻസ് ഓഫ് ആയിട്ട് നിലനിൽക്കുന്നത് വരുന്നതുകൊണ്ട് തന്നെ അത് പഠിച്ചു അവിടെ തോറ്റുപോലെ ചെയ്യുന്നത് ഇനി അത് പോട്ടെ നിങ്ങൾ അത് പോയി അന്വേഷിക്കുക എത്ര വേർഷൻസ് ഓഫ് ഖുറാൻ ചുമ്മാ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും അത് നിങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ വേറെ എന്ത് കാര്യങ്ങളും പറഞ്ഞാലും ചെയ്യാവുന്ന

അല്ലെങ്കിൽ അല്ലെങ്കിൽ വിഷ്ണു ഇതൊക്കെ പ്രവാചകൻ അങ്ങോട്ട് മീൻസ് ഓരോ ാണ് നമ്മള് നമ്മള് ഇസ്ലാം ഇസ്ലാമിന്റെ ആൾക്കാർ ഇസ്ലാമിന്റെ മുമ്പ് വേറെ മതങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് മീൻസ് ആദം നബിയുടെ ഇസ്ലാം എന്നല്ല പേര് ഞാൻ പറയട്ടെ ഒരു കാര്യം കൂടി പറയട്ടെ പറയട്ടെട്ട് ഇസ്ലാമിന്റെ മുമ്പ് അവര് തലമറയ്ക്കണമെന്നോ അങ്ങനെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും അത് വെച്ചിട്ടില്ല പിന്നെ ഓരോരോ ആളുകൾ മിസ് മിസ്യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വന്നപ്പോഴാണ് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും കൂടി 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 ഇസ്ലാം വന്നതോടുകൂടി കൂടുതൽ ഇസ്ലാമിലെ നന്നായിട്ട് കവർ ചെയ്ത് നടക്കണം എല്ലാ അടിമ സ്ത്രീകളും മറച്ചു നടക്കണം അല്ല അടിമ തല തലമറയ്ക്കാൻ പാടില്ല എന്ന നിയമം ഇസ്ലാമില് അടിമശ്രീ അടിമസ്ത്രീ ഹിജാബിട്ട് നടന്നപ്പോ മര്യാദക്ക് അത് ഊരടി എന്ന് പറഞ്ഞ് ഉമർ കയ്യിലിരുന്ന വടികൊണ്ട് അത് തല്ലി താഴെ ഇടിച്ച കഥയാണ് കിട്ടുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങൾ നമ്മളായിട്ട് സംസാരിക്കുമ്പോ ഒരു ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾ അത് ഫോളോ ചെയ്തിരിക്കണം ആ കണ്ടീഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കാര്യം പോലും ഇതെല്ലാം പബ്ലിക്കായിട്ട് ഞാൻ ആദ്യമായിട്ട് പറയുന്നതല്ല ഇത് എത്ര കാലമായിട്ട് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നു നാലു വർഷമായിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഒരെണ്ണം പോലും ഒരു തവണ പോലും ഒരു ഉസ്താദ് പോലും നമ്മളെ ഇത് തെറ്റാണ് ആരിഫ് പറഞ്ഞെന്ന് പറയാന അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ വെല്ലുവിളി വെച്ചിരിക്കുന്നു പച്ചയായ ഹദീസും ആ ഹദീസിന്റെ നമ്പറും അടക്കം കേൾക്കൂ 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 പച്ചയായ ഹദീസും ആ ഹദീസിന്റെ നമ്പറും വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ഈ പറയുന്നത് വളച്ചൊടിക്കണമല്ല ഇത് ഇസ്ലാമിലെ കഥയാണ് ഇത് അറിയാതെ മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും ഈ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എംപവർമെന്റ് ആണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് മുസ്ലിം ആയാൽ പോലും അടിമ സ്ത്രീക്ക് ഹിജാബ് ഇടാനുള്ള അനുവാദം ഇസ്ലാമിൽ ഇല്ല അത് അറിയോ പക്ഷേ ഒരു ആ സെയിം ഇസ്ലാം ഒരു അടിമിപ്പിച്ചു കഴിഞ്ഞാല് അയാളുടെ എല്ലാ പാപങ്ങളും ഒക്കെ ഈ ഇതേ ഇസ്ലാം തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് അടിമയെ മോചിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ആ അടിമ നിന്റെ ബന്ധുക്കൾക്ക് കൈമാറുന്നതാണ് എന്നും പഠിപ്പിച്ചിട്ടുണ്ട് പറയുന്നത് പറയുന്നത് മാത്രം നിങ്ങൾ ശരി ഞാൻ ഞാൻ എങ്ങനെയാണ് ഹദീസിലുണ്ട് ഒരിക്കലും ഒരിക്കലും അടിമേന മോചിപ്പിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടും പൊറുക്കപ്പെടുന്നു പറയുന്നടുത്ത് സെയിം അങ്ങനെയാണെങ്കിൽ ആ ഖുറാനില് എന്നെ എന്റെ പരിഭാഷയിൽ തന്നെ ഇതില് അങ്ങനെ പറയണ്ടേ അവിടെയാണ് ഈ ഖുർആന്റെ പ്രശ്നം ഈ ഖുറാനിന് ദൈവികത ഇല്ല എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ തെളിവാണ് ഈ പറയുന്നത് വൈരുദ്ധ്യം അതായത് ഒരു ഇടത്ത് പറയും അടിമയെ മോചിപ്പിക്കാൻ വേറൊരു സ്ഥലത്ത് പറയും അടിമയെ വെക്കാൻ ഇത് വൈരുദ്ധ്യല്ലേ ഇതൊരു ദൈവത്തിന് ഇതൊരു ദൈവത്തിന് സംഭവിക്കാൻ പാടുള്ള ഒരു കാര്യമാണോ? ആ അവസാനം ഓക്കെ ഓരോ നെബിമാരും ഓരോ പ്രവാചകന്മാരും ഓരോ സമയത്താണ് കൊറേ കാലങ്ങൾക്ക് കുറെ നൂറ്റാണ്ടുകൾക്ക് വിത്യാസത്തിലാണ് ഓരോ പ്രവാചകന്മാരും ഉണ്ടായിട്ടുള്ളത് പക്ഷെ എല്ലാരും പറയുന്നത് ഏകദൈവം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വളച്ചൊടിച്ചതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ആദം നബി തുടങ്ങിയിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന എല്ലാ നബിമാരും ഏകദൈവത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം പറയുന്ന അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എന്തോരം മതങ്ങൾ ഏകദൈവം അല്ലാത്ത മതങ്ങളുണ്ട് ഏകദൈവം അത് അവര് അവരുടേതായിട്ട് ഹിന്ദു മതം ഏകദൈവ മതമാണോ അല്ലല്ലോ അതൊക്കെ വളച്ചൊടിക്കപ്പെട്ടതുകൊണ്ടാണ് കൂടുതൽ ഏകദൈവം എന്ന് പറഞ്ഞത് പ്രവാചകൻ തന്നെ ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ മുഹമ്മദ് നബിയുടെ വാപ്പിയും മുസ്ലിങ്ങളായിരുന്നു മുഹമ്മദ് നബിക്ക് ശേഷേ ഇസ്ലാം വന്നത് ആണോ അതെ ആദൻ നബിക്ക് വേറൊരു അത് നബിക്ക് അത്ര റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത വേറൊരു വിഭാഗമായിരുന്നു അല്ല ഇതാക്കി ഏകദൈവത്തിലായിരുന്നു ആശയങ്ങളൊക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ് പക്ഷെ റെസ്ട്രിക്ഷൻസിലും കുറെ മാറ്റമുണ്ട് പക്ഷേ അവര് മിസ്യൂസ് ചെയ്ത ാണ് മിസ്യൂസ് ചെയ്യുന്നത് അവര് ആ അവരുടെ ഇതൊക്കെ ആളുകൾ വളച്ചൊടിക്കുന്നതും മിസ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടാണ് കൂടുതൽ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുള്ള ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇവിടെ ഇസ്ലാം ഉണ്ടെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോ അങ്ങനെ വരുമ്പോ നിങ്ങൾ ഉത്തരം പറയേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യമാണ് മുഹമ്മദ് നബിയുടെ വാപ്പയും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ലായിരുന്നു ഓക്കെ മുഹമ്മദ് നബിക്ക് നുപൂവത്ത് കിട്ടുന്ന ഒരു കാര്യം ആ ഈറ ഗുഹയിൽ ഇരുന്ന് അവിടെ നിന്ന് പേടിപ്പിച്ചു വിട്ടത് ഓർക്കുണ്ടാവും ആ വിടുന്ന സമയത്ത് അവിടെ വന്നത് ഒരു പിശാചാണോ ഒരു മലക്കാണോ എന്നത് വേറെ തിരിച്ചറിയാൻ വേണ്ടിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട് എന്താണ് എക്സ്പെരിമെന്റ് അറിയോ ആ അതാണ് നമ്മൾ അറിയേണ്ടത് അതായത് പേടിച്ചു ഓടി വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നപ്പോ എന്ത് പറ്റി മമ്മത എന്ന് ചോദിക്കുകയാണ് ഖദീജ ഭാര്യ അപ്പൊ മൊഹമ്മദ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ എന്താന്നറിയില്ല ഗുഹയിൽ ഇരുന്നപ്പൊ ഇങ്ങനെ വന്നു പിടിച്ചു വായിക്കാനൊക്കെ പറഞ്ഞു എനിക്ക് പനിയായി ഞാൻ ഓടിപ്പോന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇത് ആരാന്നറിയില്ല മുഹമ്മദിന് അത് മലക്കാണോ അറിയില്ല അപ്പൊ ഇത് തിരിച്ചറിയണ്ടേ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും വഴി അള്ളാഹു വെച്ച് കൊടുത്തിട്ടുണ്ടോ ഇല്ല അവര് അതിന് ഉപയോഗിച്ച വഴി എന്ന് പറയുന്നത് അന്ന് അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ആ ദൈവവിശ്വാസം അതായത് ബഹുദൈവ വിശ്വാസം ഓക്കെ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു എക്സ്പെരിമെന്റ് ഒരു പരീക്ഷണം ഇതാണ് അവരവിടെ നടത്തിയത് എന്താണ് ആ പരീക്ഷണം ആ പരീക്ഷണം എന്ന് പറയുന്നത് മുഹമ്മദിനെ പിടിച്ച് ഖദീജയുടെ ഇരുത്തുന്നു എന്നിട്ട് ചോദിക്കുകയാണ് ഇപ്പൊ അവിടെ എവിടെയെങ്കിലും ആളെ കാണാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് മുഹമ്മദിനോട് അപ്പൊ മുഹമ്മദ് ഇപ്പൊ നോക്കിയപ്പോ അവിടെ ആ ഒരു വെള്ളയും വെള്ളയിട്ടൊരാള് നിക്കുന്നുണ്ട് ആ ഇനി ഖദീജ എന്ത് ചെയ്തു നഗ്നയായിട്ട് ആയിട്ട് ഇരുന്നിട്ട് തൊടയിലിരുത്തി അപ്പോ ഇപ്പൊ കാണണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് നഗ്ന ആയിട്ട് അതായത് അല്ലെങ്കിൽ തൊടയൊക്കെ റിവീൽ ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത് ആ സമയത്താണ് ആ വെള്ളയുമിട്ട് ആളവിടെ നിക്കണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ പിശാചാണ് അതാ അതല്ലാത്ത സമയത്തായത് കൊണ്ട് അതിന്റെ അർത്ഥം എന്താണ് അത് മലക്കാണ് എന്നാൽ ഈ ഈ പരീക്ഷണം ഇസ്ലാമിന്റെയാണോ അല്ല അത് ബഹുദൈവ വിശ്വാസ അതായത് അന്നത്തെ ഹിന്ദുക്കളുടെ ഒരു പരീക്ഷണം എടുത്തിട്ടാണ് ഇസ്ലാം അവിടെ സ്ഥാപിക്കണത് തന്നെ ഇതിൽ പരം ഒരു തോൽവി ഇസ്ലാമിന് വേറെ കിട്ടാനുണ്ടോ ഒരു നിങ്ങൾ കേൾക്കൂ നിങ്ങൾ കേൾ വേറെ നോക്കിയിട്ടുണ്ടോ നമുക്ക് നമുക്കൊരു കാര്യം ചെയ്യാം ഞാനിപ്പോ ആദ്യമായിട്ട് ഇപ്പഴാ പറയണ തന്നെ കൂട്ടുക എന്നിട്ട് ഞാനിപ്പോ വീഡിയോ എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിനാരെങ്കിലും മറുപടി വരുന്നുണ്ടോ എന്ന് സിസ്റ്റർ ഒന്ന് വാച്ച് ചെയ്യും അപ്പോഴെങ്കിലും മനസ്സിലാക്കും അതെനിക്ക് പറയാനുള്ളൂ ബഹുദൈവ വിശ്വാസമാണെങ്കിലും എനിക്ക് ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പൊ അതിലേക്ക് പോണം ഓക്കേ അപ്പൊ എന്തായാലും വിളിച്ചാൽ സന്തോഷം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു